നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏരിയസ് പ്ലസ് എന്ന തിയേറ്ററിന് മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ സംസാര വിഷയമായ ദി കാശ്മീരി ഫയൽ എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നത്. പക്ഷേ ഈ തിയേറ്ററിന് മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ സിനിമയുടേതായ ഒരൊറ്റ പോസ്റ്റർ പോലും കാണാനില്ല എന്ന് കാണാം. എന്നാൽ ഇവിടെ ഈ കോംപ്ലക്സിൽ കളിക്കുന്ന മറ്റു ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പോസ്റ്ററും നടൻ സൂര്യയുടെയൊക്കെ പോസ്റ്ററുകളും മറ്റുമൊക്കെ ഇവിടെ ധാരാളമുണ്ട്. എന്നാൽ ഈ ഒരു സിനിമയുടെ പോസ്റ്റർ മരുന്നിന് പോലും ഒരിടത്തും കാണാനില്ല എന്നത് വലിയ വിരോധാഭാസമായിട്ട് തന്നെ തോന്നുന്നു. ഇത് നമ്മൾ വളരെ കാലങ്ങളായി കേട്ടുകൊണ്ടിരുന്ന ഒരു സത്യത്തെ ഇങ്ങനെ ഓപ്പണായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ അത് വളരെ ഭീതിജനകമായ ഒരു അത് അതിന് പറയാൻ വാക്കുകളില്ല. എന്തായാലും പടം സൂപ്പർ ഹിറ്റാവട്ടെ. ഞാൻ ആക്ച്വലി എക്സ് സർവീസ്മാനാണ്. അപ്പോൾ ഈ 2001 കാലഘട്ടത്തിൽ നെഗ്രൂട്ട ഞങ്ങളുടെ ആ 16 കോർ ഇരുന്ന ആ സ്ഥലത്ത് ഈ അഭയാർത്ഥികളെ ഞാൻ നേരിട്ട് കാണാനും സംസാരിക്കാനും അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ ഒരു ബറ്റാലിയൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഇവരുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ് കേട്ട് കാര്യങ്ങൾ തന്നെയാണ് റിയലി എനിക്കിവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ചിന്തയിൽ ഒരു സാധാരണ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ നടന്നു എന്നുള്ളത് ഈ സത്യാവസ്ഥയിൽ ഈ ഫിലിമിലൂടെ അത് കാണിച്ചു എന്നുള്ളതിൽ ഒരുപാട് ഇതിൻ്റെ സംവിധായകന് നന്ദി പറയുന്നുണ്ട്. ഓരോ വ്യക്തിയും ഈ നമ്മുടെ ഭാരതത്തിൽ ഈ 30 വർഷത്തിന് മുമ്പ് നടന്ന ഇത്രയും ആയ ഒരു ക്രൂരകൃത്യങ്ങൾ ഇത് ഓരോ വ്യക്തിയും കണ്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ്. പിന്നെ ഈ പടത്തിന് ഏറ്റവും വലിയൊരു ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഒന്നും ഇതിൻ്റെ ഒരു പിന്നെ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബോർഡ് പോലും ഇവിടെ കാണാൻ സാധിച്ചു. തിയേറ്ററിൽ പോലും ഒരു അതിൻ്റെ ഒരു ബോർഡോ എന്തെങ്കിലും ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. പലരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ തന്നെ വന്ന് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ മാത്രം തന്നെയാണ് ഞങ്ങളിത് അറിഞ്ഞിട്ട് ഇവിടെ റിലീസാവുന്നത് അറിഞ്ഞു വന്നത്. ബട്ട് ഇവിടെ ഈ തിയേറ്ററിന് ചുറ്റും നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ബാക്കിയുള്ള എല്ലാ ഫിലിമിൻ്റെയും ബോർഡ് കാണാൻ പറ്റും, പക്ഷേ ഇത് കാണുന്നില്ല. ഇതൊരു ദുഃഖകരമായ ഒരു കാര്യമായിട്ട് തോന്നി. ഓരോ വ്യക്തിയും ഈ ചരിത്രം നടന്ന ഈ സംഭവം കാണേണ്ടത് തന്നെയാണ്. ഞാൻ ഒരിക്കൽ കൂടെ സംവിധായകന് നന്ദി പറയുന്നു. ഒരു പോയിന്റ് നമുക്ക് ആക്ച്വലി ഇത് നമ്മളൊരു സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫിലിം മേക്കിംഗ് ആയിരുന്നു, ഒരു എടുത്ത സിനിമയാണ്, ഇത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഇതിനൊരു കട്ട് ഉണ്ടായിരുന്നു, ഇത് ടേക്ക് ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അതിനകത്തിങ്ങനെ ഇരിക്കുകയാണ്, ഇത് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പണ്ട് ഇവിടെ നടന്നിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇൻവോൾവ് ആയിട്ടിരിക്കുകയാണ്. അത് ഇത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഇത് കാശ്മീരിൽ ഷൂട്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഇത് എ സർട്ടിഫിക്കറ്റ് സിനിമയാണല്ലോ, അത്രമാത്രം വയലൻസ് ഉണ്ട്, അത്ര ഒരുപാട് വയലൻസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും കയറി കാണാൻ പറ്റില്ല. ഒരുപാട് വയലൻസ് സീൻസ് ഉണ്ട്. ആക്ച്വലി ഞാനല്ലേ ബുക്ക് ചെയ്ത്, എൻ്റെ ഫ്രണ്ടാണ് ബുക്ക് ചെയ്ത്. ഞാൻ ചോദിക്കുകയായിരുന്നു ഇത് എ റേറ്റഡ് മൂവി അല്ലേ എന്ന്, കാരണം സിനിമ കാണുമെന്നൊക്കെ മനസ്സിലാവും എ റേറ്റഡ് മൂവി ഉണ്ടാവും. ഈ സിനിമ റിലീസ് ആവരുതെന്ന് ഒരുപാട് പേര് ഇതിനു വേണ്ടി ട്രൈ ചെയ്തിരുന്നു, കോടതി വരെ പോവുകയൊക്കെ ചെയ്തു, ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തിട്ടാണ് ഈ സിനിമ ഇപ്പം റിലീസായത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഇത് സിനിമ വലിയ രീതിയിൽ ഹിറ്റാവോ? ഹിറ്റാവും, ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുന്ന സിനിമയായിരിക്കും ഉറപ്പായിട്ടും. പിന്നെ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനും ഒരുപാട് പുതിയ ക്രിയേറ്റേഴ്സിനും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. മാസ് വിജയം ഇല്ല, എന്താണ് പിള്ളേർ ആൾക്കാരെ പിടിച്ചിരുത്താൻ ട്രെയിലേഴ്സ് ഇല്ല, ഈ പറഞ്ഞ പോലെ ഫ്ലെക്സുകളില്ല, പക്ഷേ ആൾക്കാർ എത്തി ഒരു ഹൗസ് ഈ ട്രിവാൻഡ്രത്ത് ആദ്യമേ 11-ാം തീയതി ഷോ ഇല്ലായിരുന്നു, പിന്നെ 11-ാം തീയതി ഷോ വച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ വന്ന് ഹൗസ്ഫുൾ ആയിട്ട് കണ്ടു. സോ ടാലൻ്റ് ആണ് എല്ലാവരും. ഇപ്പോൾ ഒരൊറ്റ ഷോ മാത്രമേ ഉള്ളൂ, ചെറിയ സ്ക്രീനിലാണ് ഇട്ടിരുന്നത്, ചെറിയ സ്ക്രീനിലാണ്. എന്തായാലും ആദ്യ ദിവസം കേരളത്തിൽ വെറും 2-2 തിയേറ്ററിൽ മാത്രം ഷോ ചെയ്തുകൊണ്ടിരുന്ന ഈ സിനിമ ഇപ്പോൾ 9 തിയേറ്ററിൽ വരെ ആയിരിക്കുകയാണ്. നാളെ ഒരുപക്ഷെ അതിൽ കൂടുതൽ തിയേറ്ററുകളിൽ ഈ സിനിമ കളിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടുക്കം ഈ സിനിമ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ഹിറ്റിൽ നിന്ന് സൂപ്പർ ഹിറ്റിലേക്കും അവിടെ നിന്ന് മെഗാ ഹിറ്റിലേക്കുമുള്ള യാത്രയാണ് ഈ സിനിമയെന്നാണ് അറിയാൻ സാധിക്കുന്നത്.